രണ്ട് കാര്യങ്ങളാണ് നമ്മൾ, അതായത് അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നീക്കുമ്പോൾ മാത്രമാണോ അദ്ദേഹം ഈ കാര്യം പറയുന്നത്? മുൻപ് ഈ കാര്യം പാർട്ടി അറിയിച്ചിട്ടുണ്ടോ ജോയിക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ? ബിജോയ്ക്കെതിരെയുള്ള ഇപ്പോൾ താങ്കൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ നേരത്തെ പാർട്ടി അറിയിച്ചിട്ടുണ്ട്? അപ്പോൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് പാർട്ടി നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോഴല്ലാം അതെല്ലാം അവർ വരും ശരിയാവും എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ദിവസം പോയത്. അതിലൊരു തീരുമാനം ഉണ്ടായില്ല. ഏതൊക്കെ നേതാക്കളെയാണ് ഈ വിവരങ്ങൾ അറിയിച്ചത്? പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, എനിക്ക് നേരിട്ട് പരിചയമല്ല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. താങ്കളോട് ക്ലിയർ ആയി ഒരു കാര്യം ചോദിക്കുകയാണ്, വ്യക്തമായി ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. അതായത് താങ്കൾ വിശ്വസിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർക്കൊപ്പം നിന്നതിന്റെ പേരിൽ താങ്കളെ ഒരു പക്ഷത്താക്കി മാറ്റി നിർത്താൻ ഒരു നീക്കം നടന്നിട്ടുണ്ട്? നടന്നിട്ടുണ്ട്. അങ്ങനെ അതാണ് സംഭവിച്ചതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ ഒരു ഒരാളെയും ഭാഗമായി അല്ല നിന്നത്, പാർട്ടിയായിട്ടാണ് ഇവിടെ നിന്ന് ഈ മംഗലാപുരം ഏരിയ കമ്മിറ്റി 6 വർഷക്കാലമായി നേതൃത്വപരമായി പങ്കുവച്ച് കൊണ്ടുവന്നു. അതായത് ഈ പറയുന്ന ഇപ്പോൾ ഏരിയ സമ്മേളനം അങ്ങ് കഴിഞ്ഞുപോയി, ഇനിയിപ്പോൾ ജില്ലാ സമ്മേളനമാണ് വരാൻ പോകുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ അവിടെയും പ്രതിഫലിക്കും എന്ന് കരുതുന്നുണ്ട്? ഉണ്ടാവും, നല്ല നല്ല പ്രതികരണം ഉണ്ടാവും. അത് ഈ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ള ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഇതേ സാഹചര്യങ്ങളുണ്ട്. ഞാനതാണ് നേരത്തെ പറഞ്ഞത്, പലർക്കും പേടിയാണ്. ജില്ലാ സെക്രട്ടറിയെ പേടിച്ചിട്ട് പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമല്ല എന്നുള്ളതേ ഉള്ളൂ. ജില്ലാ സെക്രട്ടറി ആയത് എനിക്കാന്നാണ്. താങ്കൾക്കൊപ്പം പുറത്തേക്ക് പോരുന്ന പ്രവർത്തകർ, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്? നിരവധി പാർട്ടി പ്രവർത്തകരുണ്ട്. പലരും ഇപ്പൊ എന്നെ വന്ന് കണ്ടിട്ട് പോയതാണ്. പലരും അവരുടെ എല്ലാം ഞാൻ പറഞ്ഞു തീരുമാനം അറിയിക്കാം, തീരുമാനം അറിയിക്കാം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്, അവരെ കാണാനായി കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു, അതിനാൽ പ്രതികരണം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും മധു മുല്ലശ്ശേരി മാതൃഭൂമിയുടെ ചർച്ചയിലും ഇന്നുണ്ടാകും. തൻ്റെ നിലപാടുകൾ എന്ത് എന്നുള്ള കാര്യം സൂപ്പർ പ്രൈം ടൈമിലും പറയാമെന്നുള്ളതാണ് പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ജില്ലാ സെക്രട്ടറിക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു ഏരിയ സെക്രട്ടറി പുറത്തേക്ക് പോകുന്നത് എന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമാകില്ല. മാത്രമല്ല തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പരാജയപ്പെടാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന കാര്യമടക്കം പറഞ്ഞു വെക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വലിയ തോതിൽ സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കി, സമ്പത്തുണ്ടാക്കി എന്ന് നാട്ടുകാർ, അത് മധു മുല്ലശ്ശേരിയുടെ ആരോപണമായി അല്ല പറയുന്നത് എങ്കിൽ കൂടി ഒരു ഏരിയ സെക്രട്ടറി, സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് പറയുന്നത്. അപ്പോൾ അത് ഗുരുതരമായൊരു പ്രശ്നമാണ്. മാത്രമല്ല ജില്ലയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ബി ജെ പി ആണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനൊപ്പം നിന്നതിൻ്റെ പേരിൽ താൻ പുറത്താക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു. കടകംപള്ളി അടക്കമുള്ള ജില്ലാ സെക്രട്ടറിമാർക്കെതിരെ അവർക്കൊപ്പം താൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഉണ്ടാകുന്നതിന് കാരണം ബി ജോയി ആണ് എന്നതാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ബി ജോയി എന്നുള്ള തരത്തിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സമവാക്യം മാറിയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ സമ്മേളനത്തിനടക്കം ഇത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവ് ജില്ലാ സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്.